ഞാറ്റുപാട്ടിൻ്റെയും കൊയ്ത്തുപാട്ടിൻ്റെയും ഈണം ഇനി മുതൽ ഇടുക്കി ജില്ലയിലെ വേഗമൺ ഉളുപ്പുണ്ണിയിലും മുഴങ്ങും ഉളുപ്പൂണിയിലെ കർഷക കൂട്ടായ്മ പോയിമറിഞ്ഞ നെൽവസന്തത്തിൻ്റെ പ്രൗഢിയിലേക്ക് തിരിച്ചുവരാനൊരുങ്ങുകയാണ് ഇരുപത്തഞ്ച് വർഷമായി നെൽകൃഷിയില്ലാതെ തരിശായി കിടന്ന പാടത്ത് കർഷകർ ഒത്തുചേർന്ന് വിത്ത് വിതച്ചു കലപ്പയും ഞാറ്റുപാട്ടും കറ്റമെതിക്കലുമൊക്കെ പുതുതലമുറയ്ക്ക് പചിതമല്ല പാടത്ത് പണിയെടുത്ത കർഷകൻ്റെ വിയർപ്പുതുള്ളിയാണ് കേരളത്തിന്റെ പുരോഗതിക്ക് പിന്നിൽ രാവന്തിയോളം പാടത്ത് ഉഴുതുമറിച്ച കർഷകൻ കൃഷിയിൽ നിന്നും പിന്മാറിയതോടെ നെൽപ്പാടങ്ങൾ അന്യമായി തുടങ്ങി എന്നാൽ പോയിമറിഞ്ഞ നെൽവസന്തത്തിൻ്റെ പ്രൗഢിയിലേക്ക് തിരിച്ചുവരാൻ ഒരുങ്ങുകയാണ് ഇടുക്കി ജില്ലയിലെ വേഗമൺ ഉളുപ്പുണ്ണിയിലെ ഒരു മാതൃകാ കർഷക കൂട്ടായ്മ പട്ടം താണുമുള്ളയുടെ കാലത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോഴാണ് വേഗമൺ ഉളുപ്പുണ്ണിയിൽ നെൽകൃഷി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇവിടെ വ്യാപകമായി നെൽകൃഷി വിജയകരമായി നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചായപ്പോഴേക്കും നെൽകൃഷി നഷ്ടമായതോടെ കർഷകർ നെൽപ്പാടത്തോട് വിഴ പറയാൻ തുടങ്ങി ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ ഒരിടത്തു നിന്നും സഹായവും ലഭിച്ചില്ല പട്ടനാടമുള്ള ഭരണകാലം മുതൽ ഭക്ഷി അന്ന് നമ്മൾ സായ്പസ്റ്റിൻ്റെ സ്ഥലമായിരുന്നു നമുക്ക് ഞങ്ങൾ തുടർന്ന് കൃഷി ചെയ്തു പോകുന്നു പിന്നെ പട്ടയൊന്നും കിട്ടിയിട്ടില്ല പിന്നെ സാമ്പത്തികമായിട്ട് ക്ഷയിച്ച കാരണം കൊണ്ട് കൃഷി ചെയ്ത ഒരു പത്തു അഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കുക ഇങ്ങനെ ധാരാളം കൃഷി ഭൂമിയിൽ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല കൃഷി ഓഫീസിന് ഒരു അനുകൂലം ഇല്ല ബാങ്കിൽ ചെന്നാൽ കിടത്തില്ല സർക്കാരിനൊരു നടപടി മാറും കാരണം സർക്കാരിനോട് ചെയ്തിട്ടില്ല അതിന് മുമ്പോട്ടുള്ള എന്തെങ്കിലും ഒരുപാട് നമുക്ക് തീരുമാനം തരണം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യക്ഷാമം മുന്നിൽ കണ്ട് സുവിക്ഷ കേരളം പദ്ധതിക്ക് രൂപം നൽകി ഇതോടെ ഉളുപ്പുണ്ണി പടശേഖര സമിതി ജെ ഗ്രൂപ്പിന് രൂപം നൽകി കൃഷി ചെയ്യാൻ തീരുമാനമെടുത്തു ഇതിനായി തയ്ക്കാട് ഋഷികേഷിൻ്റെ പാഠമാണ് തിരഞ്ഞെടുത്തത് തൊണ്ണൂറ് ദിവസം കൊണ്ട് പാകമാകും വിധം ഉമ എന്ന ഇനത്തിൽപ്പെട്ട വിത്താണ് ഇവർ വിതയ്ക്കുന്നത് ഇത് നിന്റെയൊക്കെ കാരണമായ കാലം മുതലേ നെൽകൃഷി ചെയ്തു വരുന്നൊരു പാഠമായിരുന്നു ഇതെല്ലാം ഇനി നോക്കത്താ ദൂരം വരെ ഉണ്ടായിരുന്ന അവിടെയല്ല ഇപ്പം നിന്ന് പോയിട്ട് ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ നിന്ന് പോയതാണ് ഇപ്പം വീണ്ടും ഇത് വീണ്ടും ഒരു കൃഷി ഒരു ഭക്ഷ്യസാമം വരുന്നു എന്നൊരു കണക്കൂടിലോട് കൂടി ഇപ്പം എല്ലാവരും കൂടി മൊത്തത്തിൽ ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും രണ്ടാഴ്ച മുൻപേ തന്നെ പാടത്തിന് ജെ സി വി ഇറക്കി ആ ഉഴുത് മറിച്ച് അതിനുശേഷം മറ്റേ ഇത് ട്രില്ലറുകൊണ്ടൊന്നും ഉഴുത് മറിച്ചു എല്ലാവരും കളച്ച് റെഡിയാക്കി ഇപ്പോൾ വിതയ്ക്കാനുള്ള ഒരു പരിപാടിയിൽ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തും മറ്റു ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ജയൽ ജി വി വഴിയൊക്കെ ലോൺ സബ്സിഡി തന്നെ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങളിപ്പോൾ ഈ നെൽകൃഷി ഇവിടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാലത്ത് നെല്ലിന് തീരെ വില കുറഞ്ഞു പോയിരുന്നു പിന്നെ കാട്ടുമൃഗങ്ങൾ ശല്യം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു അതിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടുള്ള പിന്നെ പണിക്കൂലികളിങ്ങനെ ദിനംദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അതിൻ്റെയൊക്കെ കാഴ്ചപ്പാടുകൾ കൃഷി നഷ്ടമായിട്ട് വന്നു അപ്പോൾ അത് അതുകൊണ്ട് എല്ലാവരും സ്വയം അങ്ങോട്ട് കൃഷി നിർത്തുകയായിരുന്നു നിർത്തിയിട്ട് മറ്റു കൃഷികളിലോട്ട് പോയി ഏലം കാപ്പി അങ്ങനെയുള്ള ഇതിലോട്ട് പോയി പാടമൊക്കെ നിർത്തി ഏലമൊക്കെ വയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ വീണ്ടും ഒരു പക്ഷിക്ഷാമം മരുന്നു എന്ന് കണക്ക് കൂട്ടി ഇപ്പോഴത്തേക്കും വീണ്ടും അത് നെൽകൃഷിയിലോട്ട് തന്നെ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നു അതായത് അന്നത്തെ കാലത്ത് ഈ വളവും മരുന്നൊന്നും ഇല്ലെന്ന് ചാണകവും ചവറും മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒന്നും സാധാരണ പുതുതലമുറയ്ക്ക് നെൽകൃഷി പരിചയപ്പെടുത്തുകയും ഭക്ഷ്യക്ഷാമം പരിഹരിക്കുകയുമാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നും അവർ പറയുന്നു അഞ്ചര ഏക്കർ സ്ഥലത്ത് വിത്ത് വിതയ്ക്കാൻ ഭാഗമായി കിടക്കുന്ന പാടം കണ്ണിന് കുളിർമയാണ് പ്രധാനം ചെയ്യുന്നത് കൂട്ടായ പരിശ്രമം കൊണ്ട് ഏത് പ്രതിസന്ധിയും മറികടക്കാം എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം ഒരുമേട് മനക്കരുത്തുകൊണ്ട് ഏത് ഭക്ഷ്യക്ഷാമത്തെയും അതിജീവിക്കാൻ കഴിയുമെന്ന് വരും തലമുറയ്ക്ക് കാട്ടി മാതൃകയാവുകയാണ് ഉളുപ്പുണ്ണിയിലെ പാടശേഖര സമിതി ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്